ഹലോ. മിക്കവാറും എല്ലാവരും തന്നെ വീട്ടിൽ ഏറ്റവും അധികം സമയം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് മിക്കതും ഡൈനിങ് റൂമായിരിക്കും അല്ലേ. ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് കലഹിക്കുന്നതും ഈ മുറി തന്നെയായിരിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ മുറിയെ സമ്പത്തും സമാധാനവും സന്തോഷവും ഒക്കെ കൊണ്ടുവരുന്ന നല്ലൊരു അടിപൊളി മുറിയാക്കി മാറ്റാനാകും. അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഡൈനിങ് ടേബിളിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത് മറ്റൊന്നുമല്ല, അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടും അങ്ങനെ അത്രയും റിസൾട്ട്സ് നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്നതും കൊണ്ട് തന്നെയാണ് അത് പറയുന്നത്, മെയിൻ ഡോർ നിൽക്കുമ്പോൾ ഡൈനിങ് ടേബിൾ കാണരുത് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാൽ ഈയിടെയായിട്ട് പലരും ഷെയർ ചെയ്ത വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അവരുടെ പലരുടെയും വീട്ടിൽ ഇതിന് രണ്ടിനും ഇടയിലായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്ത പോലെ ഒരു കേർട്ടൻ ഇടുന്നതിനോ ഒരു പാർട്ടീഷൻ വെക്കുന്നതിനോ ഉള്ള ഗ്യാപ്പില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യും എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് റെമഡീസിനെ കുറിച്ച് പറയാം. മെയിൻ ഡോറിനും ഡൈനിങ് ടേബിളിനും ഇടയിലുള്ള ഭാഗത്ത് മുകളിൽ സീലിംഗിൽ നിന്നായിട്ട് ഒരു ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ് താഴേക്ക് കത്തിച്ചിടുക എന്നുള്ളതാണ് ഒരു റെമഡി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ഗ്യാപ്പിനിടയിൽ സീലിംഗിൽ നിന്ന് തന്നെ ഒരു 6 അല്ലെങ്കിൽ 7 റോഡിൻ്റെ മെറ്റൽ വിൻഷൈം തൂക്കിയിടുക എന്നുള്ളതാണ്. ഈ മെറ്റലിൻ്റെ വിൻഷൈം തൂക്കുമ്പോൾ നമ്മൾ മെയിൻ ഡോറിന് തൊട്ട് ഓപ്പോസിറ്റായിട്ട് വരരുത്, അതങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ പോലെ കിടക്കും, ഒരു തടസ്സം പോലെ കിടക്കും. അപ്പോൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നീങ്ങിയിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇടയ്ക്ക് അത് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. ഈ ലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും അത് ദിവസത്തിൽ ഒരു 2-3 hours ഓണാക്കി ഇടുവാനും ശ്രദ്ധിക്കാം. ഇനി ഇത് ഇടുന്നത് മറ്റൊന്നിനും അല്ല, ഇത് രണ്ടും റെമഡീസ് ചെയ്യുന്നത് നമ്മൾ മെയിൻ ഡോറിൽ നിന്ന് എൻട്രി ചെയ്യുന്ന ആ എനർജി നേരെ ഡൈനിങ് ടേബിളിൻ്റെ ആ ഭാഗത്തേക്ക് പോകാതെ വീടിൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒന്ന് ഡൈവേർട്ടായി വിടുന്നതിനാണ് ഈ രണ്ട് റെമഡീസും ചെയ്യുന്നത്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ പാർട്ടീഷനും കേർട്ടനും ഇടുന്നതിന് അത്രയും എഫക്റ്റീവ് അല്ല ഇത് എന്നും കൂടെ മനസ്സിൽ കരുതണം. എന്നാലും ദിസ് വിൽ ഓൾസോ വർക്ക് ആസ് എ റെമഡി. ഇനി നമുക്ക് ഡൈനിങ് റൂമിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ച്, മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഏറ്റവും അധികം നമ്മൾ ഡൈനിങ് റൂമിൽ യൂസ് ചെയ്യുന്ന ഒരു എൻഹാൻസർ എന്ന് പറയുന്നത് മിറേഴ്സാണ്, കണ്ണാടികൾ. പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഡൈനിങ് റൂമിൻ്റെ ഒരു ഭിത്തിയിൽ വലിയ ഒരു മിറർ വയ്ക്കുന്നത്. അത് നമുക്ക് ഈ ഡൈനിങ് ടേബിളിൻ്റെ റിഫ്ലക്ഷൻ അതിൽ കാണുന്ന രീതിയിലാണ് നമ്മൾ ആ വലിയ മിറേഴ്സ് വയ്ക്കുക. ഡൈനിങ് ടേബിളിൽ നമ്മൾ സെർവ് ചെയ്യുന്ന ഭക്ഷണം അതിൻ്റെ തന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ, അല്ലെങ്കിൽ അത് തന്നെ ഒന്നും കൂടെ മൾട്ടിപ്ലൈഡ് ആയിട്ട് നമ്മൾ മിററിൽ കാണുന്നതും, അത് നമുക്ക് വീട്ടിലുള്ളവർക്ക് ഒരു ഭക്ഷണ സമൃദ്ധി ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ ഒരു റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഇതൊരു വളരെ നല്ലൊരു സംഭവമാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി ഡൈനിങ് ടേബിളിൽ ബാക്കിയുള്ള വാൾസിലും വയ്ക്കാവുന്ന പിക്ചേഴ്സിനെ കുറിച്ച് പറയാം. ഏറ്റവും കൂടുതൽ നമ്മൾ വയ്ക്കുന്നത് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ തന്നെ പടങ്ങളാണ്. അതുപോലെ ഹാർവെസ്റ്റിംഗ്, വിളവെടുപ്പ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത പിക്ചേഴ്സ് നമുക്ക് വയ്ക്കാം. മറ്റ് വയ്ക്കാവുന്ന പിക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട് ഓർച്ചിഡ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട് ഗാർഡൻസ്, അങ്ങനെ ഭക്ഷണ സമൃദ്ധിയെ കാണിക്കുന്ന എന്ത് പിക്ചേഴ്സും നമുക്ക് ഡൈനിങ് ടേബിളിൽ അല്ല ഡൈനിങ് റൂമിൽ വയ്ക്കുന്നത് വളരെയധികം പ്രോസ്പെരിറ്റിയിലൊക്കെ കൊണ്ടുവരുന്നത് ഹെൽപ്പ് ചെയ്യും എന്നാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പലപ്പോഴും ഈ ഡൈനിങ് റൂമും ലിവിംഗ് റൂമും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ഫ്ലോ ലെവൽസ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ രണ്ട് ഫ്ലോർ ലെവലിൽ ഹൈറ്റ് കൂടിയ ഭാഗത്ത് വേണം ഡൈനിങ് ടേബിൾ വരാൻ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈറ്റ് കുറഞ്ഞ ഭാഗത്താണെന്നുണ്ടെങ്കിൽ, ഡൈനിങ് ടേബിൾ എപ്പോഴും ഒരു ഡിപ്പിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അത് നമുക്ക് പലതരത്തിൽ നമ്മുടെ പ്രോസ്പെരിറ്റീനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ഡൈനിങ് റൂം ഉപയോഗിക്കുമ്പോൾ പരസ്പരം കലഹം ഉണ്ടാകാറുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സിബ്ലിങ്സ് തമ്മിലാവാം, അതല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലാകാം, അങ്ങനെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കലഹങ്ങൾ വീട്ടിലുണ്ടാകാറുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് സമാധാനപരമായിട്ടൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇതുപോലെ റെഡ് കളറിലുള്ള 6 apples ആ ടേബിളിൻ്റെ സെൻറ്ററിൽ വെക്കുക എന്നുള്ളതാണ്. ഇത് ഒറിജിനൽ ആപ്പിളല്ല, ഇത് വാക്സ് ആപ്പിളാണ്, പ്ലാസ്റ്റിക് ആപ്പിൾസാണ്. ഇങ്ങനെയുള്ള വാക്സ് ആപ്പിൾസും വയ്ക്കാം, അതല്ലെങ്കിൽ ഒറിജിനൽ ആപ്പിൾസും വയ്ക്കാം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ആപ്പിൾസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് കൊണ്ടുപോയി കിച്ചണിൽ കൊണ്ട് വയ്ക്കാതെ അതിന് പകരം ഡൈനിങ് ടേബിളിൻ്റെ സെൻറ്ററിൽ വെച്ചാൽ ഇങ്ങനൊരു ഗുണം കൂടി ഉണ്ട്. ഇനി വയ്ക്കാവുന്ന ഡൈനിങ് ടേബിളിൻ്റെ സെൻറ്ററിൽ പീസ് ആൻഡ് ഹാർമണി റിലേഷൻഷിപ്പിന് വേണ്ടി വയ്ക്കാവുന്ന മറ്റൊരു കാര്യമാണ് ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ക്രിസ്റ്റൽ ബോൾസ്. 6 crystal balls ആണ് നമ്മൾ വയ്ക്കുക. ഇതും വളരെ സർവ്വസാധാരണമായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് വയ്ക്കുന്ന ഒരു സംഭവമാണ്. വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നാച്ചുറൽ ക്രിസ്റ്റൽസാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുക. പല
ഏത് സ്റ്റോൺസിൻ്റെ വേണമെങ്കിലും നാച്ചുറൽ ക്രിസ്റ്റൽസ് ഉപയോഗിക്കാം, 6 ഉപയോഗിക്കണമെന്നാണ്. ഇത് നാച്ചുറൽ അല്ല, ഇത് ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ക്രിസ്റ്റലാണ്. ഇതും കുഴപ്പമില്ല, പക്ഷേ ഇതിനേക്കാളും ബെറ്റർ നാച്ചുറൽ ക്രിസ്റ്റൽസ് തന്നെ ഉപയോഗിക്കുന്നതാണ്. ഇനി മറ്റൊരു കാര്യം, ഈ ഡൈനിങ് ടേബിൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഡൈനിങ് റൂം ഉപയോഗിക്കുമ്പം ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ വല്ലാതെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അടികൂടൽ സ്ഥിരം നടക്കുന്ന ഒരു കാര്യമാണ്, അതും ആ ഒരു മുറിയിൽ തന്നെ ആണ് അത് എപ്പോഴും കാണാറ് എന്നുണ്ടെങ്കിൽ അവിടെ മിക്കതും നമ്പർ 3 എന്ന് പറഞ്ഞാൽ ക്വാറൽസും സ്റ്റാർ ഉണ്ടാവാനായിട്ടുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു റെമഡി, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്, ഈ ഡൈനിങ് ടേബിളിൽ റെഡ് കളറിലുള്ള ഒരു ടേബിൾ റണ്ണർ ഇടുക, അല്ലെങ്കിൽ ഒരു റെഡ് കളർ ടേബിൾ ക്ലോത്ത് ഇടുക എന്നുള്ളത്. അതുപോലെ തന്നെ ആ ഡൈനിങ് ടേബിളിന് ചുറ്റുമുള്ള ചെയർസിൽ നമുക്ക് റെഡ് കളറിലുള്ള സീറ്റ് കവേഴ്സ് ഇടുന്നതുമൊക്കെ ആ കോറൽസും വൈബ്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ലീഗൽ ഇഷ്യൂസും ആകാം, അങ്ങനെയുള്ള വൈബ്സിനെ സപ്രസ് ചെയ്യുന്നതിനും തമ്മിലൊരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിനും ഹെൽപ്പ് ചെയ്യും. എന്നാൽ വലിയ കുഴപ്പമൊന്നും ഇല്ല, വളരെ കാമൻ ഇതൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. വല്ല ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്ന് ഓർത്ത് ആരും ഓടിപ്പോയി ഈ റെഡ് കളർ സ്കീം ഇടരുത്. കാരണം അവിടെ ഉള്ളത് ഇപ്പം നമുക്കറിയില്ല, അവിടെ ഉള്ളത് ഇപ്പോൾ വെൽത്ത് ലോസ് സ്റ്റാർസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ റെഡ് കളർ സ്കീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെൽത്ത് ലോസ് ഒന്നും കൂടെ കൂടും. പക്ഷേ കോറൽസം ആണെങ്കിൽ നമ്പർ 3 ആണെങ്കിൽ മാത്രമേ ഇത് റെമഡി ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ വലിയ കലഹങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഈ വാക്സ് ആപ്പിൾസും ഈ ക്രിസ്റ്റൽ ബോൾസും ഒക്കെ തന്നെ, അല്ലെങ്കിൽ നാച്ചുറൽ ആപ്പിൾസ് വെച്ചാലും ഒക്കെ നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ ഡൈനിങ് റൂമിൽ ഉപയോഗിക്കാവുന്ന ഒരു വളരെ നല്ലൊരു സ്റ്റാച്ചു ആണ് ഫുക് ലുക് സൗവിൻ്റെ സ്റ്റാച്ചു. ഇതാണ് ഫുക് ലുക് സൗ സ്റ്റാച്ചു. ഇത് ഫുക്, ഇത് ലുക്ക്, ഇത് സൗ. ഫുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് ആൻഡ് പ്രോസ്പെരിറ്റി, സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സിമ്പിളിസമാണ്, ഇറ്റ്സ് ഒരു ഗോഡ് ഫിഗറാണ്. ലുക്ക് എന്ന് പറയുന്നത് വെൽത്തിൻ്റെ ഗോഡാണ്, ധനം, അഭിവൃദ്ധി. സൗ എന്ന് പറയുന്നത് ലോങ് ലൈഫ്, ലോഞ്ചിവിറ്റി, ദീർഘായുസ്, ആരോഗ്യം, അതിൻ്റെ ഒരു ഗോഡാണ്. അപ്പോൾ ഇത് 3 പേരും കൂടി ഉള്ള ഈ സെറ്റ് നമ്മളെല്ലാവരും സ്പെൻഡ് ചെയ്യുന്ന ഡൈനിങ് റൂമിൽ വയ്ക്കുമ്പം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ധനപരമായിട്ടുള്ള ഉയർച്ചയും ആരോഗ്യപരമായിട്ടുള്ള ഒരു നല്ല ജീവിതമൊക്കെ നൽകുന്നതിന് ഇത് സഹായകരമായിട്ട് കണക്കാക്കുന്നു. അപ്പം നമുക്ക് മറ്റുള്ളവർക്ക് ഇപ്പോൾ ഒരു ഹൗസ് വാർമിങ്ങിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റാച്യുവാണ്. ഓൾ ഇൻ വൺ ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ, അതിപ്പോൾ 60th ബർത്ത്ഡേ അങ്ങനെയൊക്കെയുള്ള ഫങ്ഷൻസിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു നല്ല സ്റ്റാച്യുവാണ്. ഇനി നമുക്ക് ഡൈനിങ് ടേബിളിലെ ഷേപ്പ്, ആ ഷേപ്പും ഫങ്ഷനിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. എപ്പോഴും ഡൈനിങ് ടേബിളിന് പറ്റിയ ഒരു ഷേപ്പായിട്ട് കണക്കാക്കുന്നത് ഇതർ റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്സാണ്. ഷാർപ്പ് എഡ്ജസ് ഇല്ലാത്ത ഷേപ്പാണ് ഏറ്റവും നല്ലതായിട്ട് കണക്കാക്കുന്നത്. വേറെ ഒന്നുമല്ല, 4 വീട്ടിലുള്ളൂന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ, റെക്ടാങ്കിളർ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ടേബിൾ ഉപയോഗിക്കാം. അതിൽ കൂടുതലുള്ള ആൾക്കാർ വരുമ്പോൾ ഇതാണ് ആ കോൺസെപ്റ്റിൻ്റെ പുറകിൽ, കുറേ കൂടുതൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ ടേബിളിൻ്റെ തന്നെ 4 കഴിഞ്ഞ് കോർണേഴ്സിലൊക്കെ ആയിരിക്കും അവർ പോയിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിളിൻ്റെ ഷാർപ്പ് എഡ്ജസ് അവരിരിക്കുന്നതിൻ്റെ നേരെ ഇങ്ങനെ വരുമ്പോൾ അതൊരു പോയിസണസ് ആരോ പോലെ വർക്ക് ചെയ്യും, നെഗറ്റീവ് എനർജി ഉണ്ടാകുകയും അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് എപ്പോഴും റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലുള്ള, അതല്ലെങ്കിൽ ഒരു ഹെക്സഗണൽ ഷേപ്പിലൊക്കെയുള്ള ടേബിൾസ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കൂടുതൽ മെമ്പേഴ്സിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഡൈനിങ് റൂമിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഏത് ഡയറക്ഷനിലേക്ക് നോക്കിയിരിക്കുന്നതാണ് ബെറ്റർ എന്ന്. പക്ഷെ അത് പേഴ്സണലൈസ്ഡ് ആണ്. ഖുവാ നമ്പറിൻ്റെ ബേസിൽ റിലേഷൻഷിപ്പ് ഡയറക്ഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഡയറക്ഷനിലേക്ക് നോക്കിയിരുന്നിട്ടാണ് നിങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കേണ്ടത്. അപ്പോൾ തമ്മിൽ നല്ല ലവിങ് ആൻഡ് ഹാർമോണിയസ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടാകാൻ അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇനിയുള്ളൊരു കാര്യം, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം പൊട്ടിയ പാത്രങ്ങൾ അല്ലെങ്കിൽ ചിന്നൽ വീണ പാത്രങ്ങൾ, പൊട്ടിയ ഗ്ലാസ്സുകൾ, എന്നുവെച്ചാൽ ചെറിയൊരു ഫൈൻ ലൈൻ ക്രാക്ക് ഉണ്ടാവുള്ളൂ, ഇത് കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചാൽ അതിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെയധികം നെഗറ്റീവായിട്ടാണ് ഫെങ് ഷുയിൽ കണക്കാക്കുന്നത്. അത് ഒഴിവാക്കണം എന്നാണ്. ഇതിനെ നമ്മൾ പോവർട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയും. ഇത് ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പോവർട്ടി പ്രോഗ്രാമിങ്ങിനെ നമ്മൾ പ്രോസ്പെരിറ്റി പ്രോഗ്രാമിങ്ങാക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിനായിട്ട് നല്ലതൊക്കെ അല്ല, എല്ലാ നല്ല നല്ല സാധനങ്ങളും നാളത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കാതെ അത് ഇന്ന് തന്നെ ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്താൽ നാളെ ഇതിലും മികച്ച ഒരു ജീവിതശൈലിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയുള്ള നല്ല നാളുകൾ ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്, ടേക്ക് കെയർ.